കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കിഫ്ബി യെസ് ബാങ്കിൽ 250 കോടി രൂപ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് ധനമന്ത്രാലയത്തിന്റെ വിശദീകരണം. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യസഭയിൽ ജാവേദ് അലിഖാൻ എംപിയാണ് ചോദ്യം ഉന്നയിച്ചത്. അന്വേഷണം ആരംഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. യെസ് ബാങ്കിൽ കിഫ്ബിക്ക് 268 കോടി രൂപ നിക്ഷേപമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് പിന്നീട് വ്യക്തമാക്കി. 2009 കിഫ്ബി യെസ് ബാങ്കിൽ നിക്ഷേപം നടത്തിയപ്പോൾ AAA റേറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ 2019 പകുതിയായപ്പോൾ ബാങ്കിന്റെ റേറ്റിംഗ് താഴാനുള്ള പ്രവണത പ്രകടമായപ്പോൾ കിഫ്ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്മിറ്റി അത് തിരിച്ചറിഞ്ഞു. അവരുടെ ഉപദേശപ്രകാരം നിക്ഷേപം പുതുക്കാതെ ഓഗസ്റ്റിൽ പണം പിൻവലിച്ചുവെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ ഇക്കാര്യമെല്ലാം തന്നെ കിഫ്ബിയുടെ CEO നിഷേധിച്ചിരിക്കുകയാണ്. CEO ആയിട്ടുള്ള KA എബ്രഹാമാണ് ഇക്കാര്യം നിഷേധിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യെസ് ബാങ്കിൽ നിക്ഷേപം നടത്തിയ സംഭവത്തിൽ വിശദീകരണമായി കിഫ്ബി CEO KM എബ്രഹാം രംഗത്ത് വന്നിരിക്കുന്നു. യെസ് ബാങ്കിൽ പണം നിക്ഷേപിച്ചത് മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് അദ്ദേഹം വിശദമാക്കി. കിഫ്ബിക്കെതിരെ ED അന്വേഷണം തുടങ്ങിയതായി അറിവില്ല. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണ് എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കിഫ്ബിയിൽ 250 കോടി രൂപ യെസ് ബാങ്കിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ അറിയിച്ച ഈ വിവരം ഇതുവരെ തങ്ങൾക്ക് അറിയില്ല എന്നും അന്വേഷണം തുടങ്ങിയ വിവരം തങ്ങൾക്ക് അറിയില്ല എന്നുമാണ് ഇന്ന് കിഫ്ബി CEO KM എബ്രഹാം വിശദീകരിച്ചത്.